മലയാളികൾ എക്കാലവും ഓർത്തിരിക്കുന്ന ചുരുക്കം ചില ചിത്രങ്ങളിൽ ഒന്നാണ് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രം. 1988 പുറത്തിറങ്ങിയ ഈ ചിത്രം ഇന്നും മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളുടെ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ചിത്രം സിനിമയുടെ ചില രംഗങ്ങളുടെ കാര്യത്തിൽ മോഹൻലാലിന് വിശ്വാസപൂർവ്വമുണ്ടായിരുന്നുവെന്ന്, ലാലിന്റെ തന്നെ ചില ചിത്രങ്ങളുടെ പരാജയമായിരുന്നു അത്തരമൊരു സംശയത്തിന് കാരണമെന്നും പറയുകയാണ് സംവിധായകൻ പ്രിയദർശൻ. ഇത്തരമൊരു സിനിമ ചെയ്യണമോ എന്ന് ചില നിർമ്മാതാക്കൾ ലാലിനോട് തന്നെ ചോദിച്ചിരുന്നുവെന്നും അതും ലാലിനെ ആശയക്കുഴപ്പത്തിൽ ആക്കിയെന്നും പ്രിയദർശൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. ചിത്രം സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ച് 10 ദിവസത്തിന് ശേഷമായിരുന്നു മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രം റിലീസ് ചെയ്യുന്നത്. എന്നാൽ ഏറെ പ്രതീക്ഷ വെച്ച ആ ചിത്രം തിയേറ്ററുകളിൽ പരാജയമായിരുന്നു. ഇത് മോഹൻലാലിനെ നിരാശപ്പെടുത്തിയിരുന്നു. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ സാർ എന്ന് മോഹൻലാൽ ക്ലൈമാക്സിൽ ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. ആ സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മദ്രാസിലെ ചില വലിയ പ്രൊഡ്യൂസർമാർ വന്നിട്ട് എന്തിനാണ് ഇങ്ങനത്തെ സിനിമയിലൊക്കെ അഭിനയിക്കുന്നത്, ഒരു ഹീറോ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ ലാലിനോട് ചോദിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ ലാൽ ആകെ അപ്സെറ്റ് ആയി. സീക്വൻസ് ഷൂട്ട് ചെയ്തെങ്കിലും ആ സീൻ ശരിയായില്ല. ഈശ്വരാനുഗ്രഹം കൊണ്ട് പടം 2 ദിവസം കഴിഞ്ഞപ്പോൾ രഞ്ജിനിക്ക് ഒരു അസുഖം വന്ന് നിന്നുപോയി. പിന്നീട് 1.5 വർഷത്തിന് ശേഷമാണ് ബാക്കി സീനുകളെല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഈ സീൻ ഞാൻ റീഷൂട്ട് ചെയ്തു. അപ്പോഴേക്കും ആര്യൻ, വെള്ളാനകളുടെ നാട് ഇങ്ങനെയുള്ള ഹിറ്റുകളൊക്കെ വന്നു കഴിഞ്ഞു. ലാലിന് എന്റെ മേലുള്ള വിശ്വാസം കൂടി. അങ്ങനെയിരിക്കെ ആ രംഗം വീണ്ടും ഷൂട്ട് ചെയ്തപ്പോൾ ലാൽ മനോഹരമായി പെർഫോം ചെയ്തു. അതിനുശേഷം ഞാൻ ഈ 2 രംഗങ്ങളും എഡിറ്റിംഗ് റൂമിലിട്ട് ലാലിന് കാണിച്ചു കൊടുത്തു. പ്രിയദർശൻ പറഞ്ഞത് ഇങ്ങനെ: ചിത്രം സിനിമ ഇറങ്ങുന്നതിന് മുൻപ് സത്യനന്ദിക്കാടും ശ്രീനിവാസനും പ്രിവ്യൂ കണ്ട് പുറത്തു വന്നപ്പോൾ അവർക്കും അവരുടേതായ ഒരു സംശയം സിനിമയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നുവെന്നും, എന്നാൽ തന്നെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അവർ അക്കാര്യം പറഞ്ഞില്ലായിരുന്നുവെന്നും പ്രിയദർശൻ പറയുന്നുണ്ട്.